ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട നാലറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് വീണ്ടും തിരിച്ചടിയായി നിത്യോപയോഗ സാധനങ്ങളടക്കം 143 ഇനങ്ങളുടെ GST വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ്. 143 ഇനങ്ങളിൽ 92% ഇനങ്ങളുടെയും GST നിരക്ക് 18-ൽ നിന്ന് 28% ആകും. സ്യൂട്ട് കേസ്, വാച്ച്, 32 ഇഞ്ചിൽ താഴെയുള്ള TV, സെറാമിക് സിങ്ക്, വാഷ് ബേസിൻ, വസ്ത്രം, കണ്ണട ഫ്രെയിം, ലെതർ കൊണ്ടുള്ള ആക്സസറീസ്, നോൺ ആൽക്കഹോളിക് പാനീയങ്ങൾ, പവർ ബാങ്ക്, കൂളിംഗ് ഗ്ലാസ് എന്നിവയെല്ലാം 28% GST നിരക്കിലേക്ക് ഉയരുന്നവയിൽ ഉൾപ്പെടും. പപ്പടത്തിനും ശർക്കരയ്ക്കും 5% GST നിരക്ക് ഏർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ 18% നിരക്കുള്ള ലെതർ ഉൽപ്പന്നങ്ങൾ, റേസർ, പെർഫ്യൂം, ലോഷൻ, കൊക്കോ പൗഡർ, ചോക്ലേറ്റ്, കോഫി എക്സ്ട്രാക്ട്, പ്ലൈവുഡ്, വാഷ് ബേസിൻ, ജനലുകൾ, ഇലക്ട്രിക് സ്വിച്ച്, സോക്കറ്റ്, ബാഗുകൾ തുടങ്ങിയവയ്ക്ക് 28% GST. കസ്റ്റേർഡ് പൗഡറിന് 5-ൽ നിന്ന് 18%, മരത്തിൻ്റെ മേശകൾ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയ്ക്ക് 12-ൽ നിന്ന് 18% ആക്കുവാനാണ് നിർദ്ദേശം. നികുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് GST കൗൺസിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും വരുമാനം വർദ്ധിപ്പിക്കുവാനാണ് GST നിരക്ക് കൂട്ടുന്നത്. ഇന്ധനവില വർധനവും പലിശ നിരക്ക് വർധനവും മൂലമുള്ള വിലക്കയറ്റത്തിൽ വലയുന്ന ജനങ്ങൾക്ക് നികുതി നിരക്കുകൾ കൂടി വർദ്ധിപ്പിക്കുമ്പോൾ കുടുംബ ബഡ്ജറ്റുകൾ താളം തെറ്റുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ 402 ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 176 ആശുപത്രികളിലും ഈ സർക്കാരിൻ്റെ കാലത്ത് സംവിധാനം സജ്ജമാക്കി. 150 ആശുപത്രികളിൽ കൂടി ഉടൻ ലഭ്യമാക്കുന്നതാണ്. പ്രതിദിനം 100,000 പേർക്ക് ഇ ഹെൽത്ത് സേവനം നൽകുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഒരാൾ ആശുപത്രിയിലെത്തി മടങ്ങുന്നതുവരെ കടലാസുരഹിത സംവിധാനമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. എല്ലാ ആരോഗ്യ സേവനങ്ങളും ഇ ഹെൽത്ത് സംവിധാനത്തിലൂടെ ഒരു കുടക്കീഴിൽ കഴിയുന്നു. ഓൺലൈനായി വീട്ടിലിരുന്ന് തന്നെ OP ടിക്കറ്റും ആശുപത്രി അപ്പോയിൻമെൻ്റ് എടുക്കുവാനും സാധിക്കും. ഇതിലൂടെ അവരവരുടെ സൗകര്യമനുസരിച്ച് ഡോക്ടറെ കാണുവാൻ സാധിക്കുന്നതാണ്. ആശുപത്രികളിലെ ക്യൂവും ഒഴിവാക്കാവുന്നതാണ്. സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിച്ചും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ സേവനം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആരോഗ്യമേഖല സമ്പൂർണ്ണമായും ഡിജിറ്റലാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. മൂന്നാമത്തെ അറിയിപ്പ്, ജല അതോറിറ്റിയിൽ സ്പോട്ട് ബില്ലിംഗ് അഥവാ പേപ്പർ ബിൽ സംവിധാനം പുനഃസ്ഥാപിച്ചു. SMS ആയി ഉപഭോക്താക്കൾക്ക് ബിൽ നൽകുന്ന പരിഷ്കാരം ഇടയ്ക്ക് നടപ്പിലാക്കിയെങ്കിലും എല്ലാവർക്കും യഥാസമയം ഇത് കിട്ടുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്പോട്ട് ബില്ലും നൽകുവാൻ തീരുമാനിച്ചത്. ഇനി മുതൽ മീറ്റർ റീഡർമാർ വീടുകളിലെത്തി റീഡിംഗ് കണക്കാക്കി ഉപയോക്താക്കൾക്ക് അവിടെ വെച്ച് തന്നെ പേപ്പർ ബില്ല് നൽകുന്നതിനൊപ്പം ഇത് SMS ആയും നൽകണമെന്ന് ജല അതോറിറ്റി MD ഉത്തരവിറക്കിയിട്ടുണ്ട്. SMS ആയി ബില്ലയക്കുന്ന രീതി 6 മാസം മുൻപാണ് ഏർപ്പെടുത്തിയത്. ഇത് കിട്ടുന്നില്ലെന്ന പരാതി ഉണ്ടായി. പലരുടെയും മൊബൈൽ നമ്പറുകൾ ജല അതോറിറ്റി രേഖകളിൽ ഇല്ലായിരുന്നു. സാങ്കേതിക പരിജ്ഞാനക്കുറവുള്ള ഉപയോക്താക്കൾക്കും ഇതിൻ്റെ പ്രയാസം നേരിട്ടു. കുടിശ്ശികയുടെ പേരിൽ കണക്ഷൻ വിച്ഛേദിക്കുവാൻ എത്തുമ്പോഴാണ് ബിൽ അടച്ചിട്ടില്ലെന്നുള്ള വിവരം പലരും അറിയുന്നത്. പരാതി വ്യാപകമായതിനെ തുടർന്ന് മന്ത്രി ഇടപെടുകയായിരുന്നു. നാലാമത്തെ അറിയിപ്പ്, റിസർവേയിൽ ഭൂമിയുടെ വിസ്തീർണം കൂടുതലെന്ന് കണ്ടെത്തിയാൽ അത് ഉടമസ്ഥർക്ക് പതിച്ചു കിട്ടുവാനുള്ള നിയമം ഓർഡിനൻസായി ഉടൻ കൊണ്ടുവരും. ഇതിനായുള്ള നിയമം തയ്യാറാക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിസർവേയിൽ വിസ്തീർണം കൂടുതലെന്ന് കണ്ടെത്തിയ അധിക ഭൂമി പതിച്ചു നൽകുവാൻ നിലവിൽ വ്യവസ്ഥയില്ല. ഇത് നിയമ നടപടികളിലേക്ക് നീങ്ങാറാണ് പതിവ്. ഭൂമി കൈമാറുമ്പോഴും അധിക ഭൂമിക്ക് വില കിട്ടാറില്ല. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുവാനാണ് ഈ പുതിയ നിയമം. റിസർവേയിൽ അളവ് വ്യത്യാസം കണ്ടെത്തിയ 1.5 ലക്ഷത്തോളം കേസുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുണ്ട്. തുടങ്ങുവാനിരിക്കുന്ന ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ കേസുകളുടെ എണ്ണം വൻതോതിൽ ഉയരുവാനാണ് സാധ്യത. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഡിജിറ്റൽ റിസർവേയിൽ ഉണ്ടാകുന്ന വ്യത്യാസവും എളുപ്പത്തിൽ ക്രമീകരിക്കാനാകും. അധിക ഭൂമി ഉടമസ്ഥന് പതിച്ചു നൽകാൻ ചെറിയ ഫീസ് ഈടാക്കുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. എത്ര ഈടാക്കുമെന്ന് റവന്യൂ വകുപ്പ് പിന്നീട് തീരുമാനിക്കുന്നതാണ്. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു.